വാസ്തവത്തില്‍ തിരുവല്ലയില് ഈ അക്രമം നടന്ന പ്രദേശത്തെ ഇപ്പോ നടന്ന സംഘർഷം അല്ലെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലത്തെ സിപിഎം ആർഎസ്എസ് എന്തെങ്കിലും സംഘർഷം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെ എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ആർഎസ്എസ് കാർക്ക് സിപിഎമ്മിന്റെ നേതാവിനെ കൊല്ലണം എന്ന് തോന്നാനുള്ള ഒരു കാരണവും ഇല്ലല്ലോ മാത്രമല്ല ഈ കേസിൽ പ്രതികളായിട്ട് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള പേരുകളിൽ ഒരാൾ കുറേ കാലം മുൻപ് യുവമോർച്ചയിൽ പ്രവർത്തിച്ചു അയാളുടെ വഴിവിട്ട ബന്ധങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ സംഘടനയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതാണ് അത് ഒഴിച്ച് വേറെ ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമില്ല ബാക്കിയുള്ളത് മുഴുവൻ സിപിഎം കാരാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ പോലീസിനെ ഭീഷണിപ്പെടുത്തി ഇത് രാഷ്ട്രീയ ഉദ്ദേശവും കൂടിയുണ്ട് ഇപ്പോ ഇന്നിപ്പോ നിങ്ങളെല്ലാവരും കൂടി പുറത്തു വിട്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ചാനലുകളിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ പ്രതികൾ നടത്തുന്ന സംഭാഷണത്തിന്റെ ഒക്കെ വിവരങ്ങൾ പുറത്തു വന്നല്ലോ അപ്പോൾ ഇത് എവിടെ ആസൂത്രണം ചെയ്തതാ പാർട്ടി തന്നെ അതിനകത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ എന്താണെന്നാണ് പുറത്തു വരേണ്ടത് ഇതിൻ്റെ പേരിൽ ബി ജെ പിയെയും ആർ എസ് എസിനെയും കരിവരുത്തേക്കാനുള്ള ശ്രമം നടത്തരുത് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത് പെരിയയിൽ തോറ്റതിന് തിരുവല്ലയിൽ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വരരുത് അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കണം തിരുവല്ല ശാന്തമായിട്ടുള്ള പ്രദേശമാണ് അവിടെ അക്രമ അന്തരീക്ഷം സമാധാനം തകർക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി മുതിരരുത് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ മാഫിയകളെയും കഞ്ചാവ് വ്യാപകമായിട്ടുള്ള കഞ്ചാവ് വ്യാപനത്തെയും ഉപയോഗത്തെയും അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ആ നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക കോടിയേരി ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് കൂടാതെ ഇത് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ അതിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് പോലീസുകാർ ആദ്യം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ കേരളത്തിലെ പോലീസുകാരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ആ ഫസൽ കേസിൽ സത്യം പുറത്തു കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെ എന്ത് തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ആനുകൂല്യം പോലും കൊടുക്കാതിരുന്ന ആളുകളാണിവർ അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ മനുഷ്യരാണ് അവരോ അവരെ ഭീഷണിപ്പെടുത്തിയാൽ ഈ സർക്കാരിൻ്റെ കീഴിൽ ഭീഷണിക്ക് വഴങ്ങാതിരിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കില്ല അതുകൊണ്ട് ആദ്യം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരുത്തി എഴുതിപ്പിച്ചു പക്ഷേ ഈ പ്രതികളുടെ ബന്ധം കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് സി പി എമ്മിനകത്ത് ആർ എസ് എസിന് സ്വാധീനമുണ്ടെന്നാണ് സി പി എമ്മുകാരെ കൊണ്ട് ആർ എസ് എസ് ഈ കൊലപാതകം നടത്തിച്ചു എന്ന് പറയട്ടെ അത് അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം ചെയ്യേണ്ടത് പത്തനംതിട്ടയിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ പിരിച്ചുവിടണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അല്ല പോലീസ് കേരളത്തിലെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അവർക്ക് സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് അന്വേഷണം നടത്താനുള്ള അവസരം സർക്കാർ നൽകണം പാലക്കാട് നടന്നത് അതിനുള്ള അവസരം കൊടുത്തില്ല കാരണം സി പി എമ്മുമായിട്ട് എസ് ഡി പി ഐ ഒരുമിച്ച് നിന്ന് ഭരിക്കുന്ന സ്ഥലമാണ് പാലക്കാട് ഷൊർണൂരിൽ അവരുടെ പിന്തുണയോടുകൂടിയാണ് വന്നത് ഇവിടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ കഞ്ചാവ് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ അതൊക്കെ ഇതിൻ്റെ പിന്നിൽ കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതിന് പകരം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള ന്യായം സി പി എമ്മുകാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പ്രതി ആർ എസ് എസുകാരൻ ഇത് എല്ലാ കാലത്തും കേരളത്തിൽ ചിലവാകില്ല പണ്ടൊക്കെ നിങ്ങൾ പറയുമ്പോൾ സി പി എമ്മുകാർ പറയുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവും പക്ഷേ എല്ലാ കാലത്തും അത് ചിലവാകില്ല എന്ന് ഇനിയെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കണം.